اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم كلا إن الإنسان ليطغى أن رآه استغنى إن إلى ربك الرجعى أرأيت الذي ينهى عبدا إذا صلى أرأيت إن كان على الهدى أو أمر بالتقوى أرأيت إن كذب وتولى ألم يعلم بأن الله يرى كلا لئن لم ينته لنسفعا بالناصية ناصية كاذبة خاطئة فليدع ناديه سندع الزبانية كلا لا تطعه واسجد واقترب. السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين. وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله وخير الهدي هدي محمد. شر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم. مؤمنين غلي സ്വപ്നം യാഥാർത്ഥ്യം വ്യാഖ്യാനം എന്നതാണ് വിഷയം. ഈ വിഷയം പറഞ്ഞാൽ തീരില്ല, കാരണം സ്വപ്നം എന്നാണ് ഓരോ ദിവസവും ഓരോരുത്തർക്കും ഓരോന്നാണ്, അതിന് വ്യാഖ്യാനവും വ്യത്യസ്തമാണ്. ഞാനിത് പറയാനുള്ള കാരണം ഇത് ഞാനൊരു വാതിൽ തുറന്നു വെക്കുക മാത്രമാണ്. ഒരു പി എച്ച് ഡിക്ക് പഠിക്കാനുള്ള ഒരാൾക്ക് സ്വപ്നം എന്നൊരു ഒരു ചർച്ചയാക്കാവുന്നതാണ്. ഇതിനൊന്നും ചർച്ച ചെയ്തതേ കണ്ടില്ല. ഞാൻ ഈ വിഷയത്തിൽ പഠിക്കാൻ മെനക്കെട്ടപ്പോൾ ആ വിഷയത്തിൽ കഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ആ വിഷയത്തിൽ പുസ്തകങ്ങളെയില്ല, പിന്നെയുള്ളത് വളരെ പരിമിതമായ പുസ്തകങ്ങൾ മാത്രമേ ഈ വിഷയത്തിൽ കിട്ടിയുള്ളൂ. മലയാളത്തിൽ പുസ്തകങ്ങൾ ഇറങ്ങിയില്ല എന്ന് പറയാം. ഇറങ്ങിയ പുസ്തകങ്ങൾ ഒന്നും വിശ്വസിക്കാൻ കൊള്ളുകയുമില്ല, ഒരു പ്രമാണവുമില്ലാത്ത ചില കാര്യങ്ങൾ, ചില പ്രസിദ്ധീകരണങ്ങളൊക്കെ ഇവിടെ കോഴിക്കോടൊക്കെ വിൽക്കുന്ന ചിലതുണ്ട്, ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. സ്വപ്ന വ്യാഖ്യാനം എന്ന പേരിൽ ഇറങ്ങുന്നത് അള്ളാഹു അലം എവിടുന്നാണ് അവരിൽ നിന്ന് എടുത്തതെന്നൊരു ഒരു തീർപ്പ് കാണാൻ കഴിയുന്നില്ല. ഒരു കാര്യത്തിന് ഒരു മർജിയെ പറയാത്ത കാലത്തോളം ഇത് ഇന്നാലിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയതാണ് എന്നൊരു മർജിയെ പറയാത്ത കാലത്തോളം ഇന്നീ പ്രചരത്തിലുള്ള സ്വപ്ന വ്യാഖ്യാനങ്ങളൊന്നും അങ്ങനെ പൂർണ്ണമായി വിശ്വസിക്കാനും കൊള്ളില്ല. അതിൻ്റെ അർത്ഥം അവിശ്വസിക്കണമെന്നല്ല, നമുക്കത് വിശ്വസിക്കാൻ കൊള്ളില്ല. ഏതായാലും ഇത് ഗൗരവമുള്ള ഒരു ചർച്ചയാണ്. ഞാനിതിൻ്റെ വാതിൽ തുറന്നു വെക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് ദിവസങ്ങളോളം പറയാൻ മാത്രമുണ്ട്, എന്നാലും തീരാത്തത്ര സംഗതിയാണ്. ഇതിന് വലിയ പ്രാധാന്യമുണ്ട് ഈ അന്ത്യനാളിൽ, കാരണം അന്ത്യനാളിൽ സ്വപ്നം അധികരിക്കുമെന്ന് പുണ്യനബി പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് ഞാൻ വരും, നിങ്ങൾ ചിന്തിക്കണം. ഖുർആനാകട്ടെ വളരെ ഗൗരവമായി ചിന്തിച്ച് ചർച്ച ചെയ്ത ഒരു വിഷയവുമാണിത്. എന്തുകൊണ്ട് ഇതൊരു വിഷയം വഹിച്ചില്ല എന്ന് ചിന്തിച്ചു പോവുകയാണ്. ഒരുപക്ഷെ മലയാളത്തിൽ സ്വപ്നം എന്ന വിഷയത്തിൽ പറയുന്ന ആദ്യത്തെ വാളും ഒരുപക്ഷെ ഇത് തന്നെ ആയിരിക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം. ആ വിഷയത്തിൽ തീരെ ഒരു ചർച്ച നടന്നിട്ടേ ഇല്ല, ഒന്നും നടന്നിട്ടില്ല. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്തത് വളരെ തുലവും വളരെ വിരളമാണ്. ഞാൻ ഈ 14 വിഷയങ്ങൾ ഈ 13 വിഷയത്തിൽ കൈകാര്യം ചെയ്തിടത്തോളം എന്നെ ഏറ്റവും ബുദ്ധിമുട്ടിച്ച വിഷയവും ഇത് തന്നെയാണ്. കാരണം ഉരുപ്പടികൾ കിട്ടാനില്ല, ആ വിഷയത്തിൽ ചർച്ചകളും നടന്നിട്ടില്ല, ഉള്ളരാകട്ടെ വിശ്വാസയോഗ്യവുമല്ല. എന്നാൽ ഖുർആൻ ഇറഞ്ഞു കിടക്കുകയാണ് ഈ സംഗതി. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഞാനിതിൻ്റെ ഒരു വാതിൽ തുറന്നു വെക്കുക മാത്രമാണ് ചെയ്യുന്നത്. വിദ്യാർത്ഥികൾ പണ്ഡിതന്മാർക്കൊക്കെ പരമാവധി പഠിക്കാനുള്ള ഒരു അവസരം ഒഴിഞ്ഞു വെക്കുകയാണ്. എന്നോട് ഇന്നലെ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു സ്നേഹിതൻ സൂചിപ്പിച്ചു, ഇഷ്ടം പോലെ ഹദീസുകൾ പറയുന്നതിന് പകരം ഖുർആൻ ക്ലാസ് പോലെ ഒരു ഹദീസ് ഇങ്ങനെ ഒന്ന് അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ വിശദീകരിക്കുകയാണെങ്കിൽ അത് വലിയൊരു നേട്ടമാണ് എന്ന്.
പൊതുജനത്തിനെ സംബന്ധിച്ചിടത്തോളം അത് നേട്ടം തന്നെ ആയിരിക്കും. പക്ഷെ ഞാൻ ഈ പ്രഭാഷണത്തിൽ ആയത്തുകളെയും ഹദീസുകളെയും പരമാവധി അധികരിപ്പിക്കാം. കാരണം വിദ്യാർത്ഥികളുടെ ഉപകാരത്തിന് വേണ്ടിയാണ്. അവരിഷ്ടം പോലെ ഒരു പ്രഭാഷണത്തിൽ നിന്ന് അനവധി ഇത് സംബന്ധമായ ഹദീസുകൾ കണ്ടെടുത്ത് വരുമ്പോൾ അതിനെ ഗൗരവമായി പഠിക്കാൻ ഒരു അവസരം അവർക്കുണ്ടാവുക, അതുവഴി ഒരു വാതിൽ വിജ്ഞാനത്തിന് തുറന്നു വെക്കുക എന്നതാണ്. അതായത് വാതിൽ തുറന്നു വെക്കൽ നമ്മളത്ര വലിയവരൊന്നും അല്ലെങ്കിലും ഒരു വാതിൽ തുറന്നു വെക്കുക എന്ന പരിപാടിയാണ്. ഏതായാലും വരും നാളുകളിൽ ഈ വിഷയത്തിൽ ചർച്ച നടക്കട്ടെ എന്നത് മാത്രമാണ് എന്റെ പ്രതീക്ഷ. ഇത് ഗൗരവമുള്ള ഒരു സംഗതിയാണ്. അള്ളാഹു മക്കനെ അഫിയായിൽ മിടത്തരട്ടെ. എങ്ങനെ സ്വപ്നം എങ്ങനെ ഗൗരവമല്ലാതിരിക്കും? ഉറക്കം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഞാമത്താണ്, ഭയങ്കര ഞാമത്താണ്. بسم الله الرحمن الرحيم ومن آياته منامكم بالليل والنهار وابتغاؤكم من فضله إن في ذلك لآيات لقوم يسمعون سورة الروم ده 23 وجه شديد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن آياته منامكم بالليل والنهار ومن آياته الله ഇൻ്റെ പെട്ടതാകുന്നു അല്ലാഹ് ഉണ്ടെന്നുള്ളതിന് തെളിവാണ് ആയാത്ത്. ഇടകിടക്ക് ആയാത്ത് എന്ന് അങ്ങനെ പറയും. ആകാശം ഒരു ആയത്താണ്, ഭൂമി ഒരു ആയത്താണ്, പിന്നെയോ ഈ കണ്ണ മുഴുവനും അമ്മൽ സുതൂറാൽ കായനാതി ഫഇന്നഹാ മിനൽ മലഇൽ അഉലാ ഇലൈക റസാഇലൂ. ഈ കാണുന്ന വസ്തുക്കളൊക്കെ ആയാത്തുകളാണ്, ദൃഷ്ടാന്തങ്ങളാണ്. അതിൽപ്പെട്ടതാണ് ഒമിനായാതിഹി മനാമുഖും ബില്ലൈലി വന്നഹാർ. രാത്രിയിലും പകലിലും നിങ്ങൾക്ക് ഉറങ്ങാൻ അവസരമുണ്ടാവുക എന്നത് അള്ളാഹുവിന്റെ മഹാ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. അല്ലാണ്ടെന്നുള്ളതിന് തെളിവാണ്. എന്താണ് ഉറക്കം എന്നത് പൂർണ്ണമായും ഇന്നും ശാസ്ത്രം നിർവചിക്കപ്പെടാത്ത അതിപ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഉറക്കം. ഇന്ന ഫിറാലി കല ആയാതിൽ ഖൗമി യസ്മഊൻ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽ ചിന്തിക്കുന്നവർക്ക് ഇതിൽ വലിയ പാഠമുണ്ട്, ഉറക്കിൽ വലിയ പാഠമുണ്ട് എന്ന് ഖുർആൻ പറയും. റോം 23 അൻആം 60 ഇങ്ങനെ പറയും. വഹുവല്ലദി യതവഫാകും ബില്ലൈൽ. രാത്രി നിങ്ങളെ മരിപ്പിച്ചു കിടക്കുന്നവൻ അല്ലാഹു ആകുന്നു. മരിപ്പിക്കണം പറയാ, അങ്ങനെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മാത്രല്ല, രാവിലെ എണീക്കുമ്പോ പറയുന്നത് അൽഹംദുലില്ലാഹില്ലദി അഹയാന ബഅദമാ മാതന വഇലൈഹിന്നുശൂർ. ഞങ്ങളെ മരിപ്പിച്ചു കിടത്തിയതിനു ശേഷം ഞങ്ങൾക്ക് തിരിച്ച് ജീവൻ നൽകിയവന് സർവസ്തുതിയും എന്ന്. അപ്പോൾ ഉറക്കം എന്നത് സത്യത്തിൽ മരണമാണ്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഭയങ്കര ഖുർആൻ അറിഞ്ഞു കിടക്കാൻ ഈ സംഗതി മുഴുവൻ. പിന്നെ എന്തുകൊണ്ട് പഠിച്ചില്ല എന്ന് അത്ഭുതം തോന്നുന്നു. നിങ്ങളെ മരിപ്പിച്ച് കിടത്തിയത് രാത്രിയായാൽ മരിപ്പിച്ച് കിടത്തുന്നത് അല്ലാഹുവാണ്. പകലിൽ നിങ്ങൾ പ്രവർത്തിച്ചത് അറിയുന്നതും അല്ലാഹു തന്നെയാകുന്നു. എല്ലാം അല്ലാഹുവാണ്. നിങ്ങളൊരു നിർദ്ദിഷ്ട സമയം വരെ അവനിങ്ങനെ നീട്ടിക്കൊണ്ടുപോവുക. എല്ലാവരും ഇടക്കൊരു മരണം, ഇടക്കൊരു ജീവിതം, എന്നിട്ട് നിദാന്തമായ മരണത്തിലേക്ക് പിന്നെ നിദാന്തമായ ജീവിതത്തിലേക്ക് ഓർമ്മപ്പെടുത്തുക. ഇനി നമുക്ക് വരാനുണ്ട് ഒരു മരണവും പിന്നെ ഒരു ജീവിതവും. അത് ദിവസം നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു മരണവും ഒരു ജീവിതവും, ഒരു മരണവും ഒരു ജീവിതം. അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഒരാളത്തിലാവും, മനസ്സിലാവണില്ല നിങ്ങൾക്ക്. ഇനി വരുന്നുണ്ട്, ഇനി വരുന്ന മരണമുണ്ട്, പിന്നെ ജീവിതമുണ്ട്. ഇതന്നെ നമ്മൾ ദിവസം ചെയ്യുന്നത്. ഒരു ദിവസത്തിൽ ആദ്യം ഉണ്ടാവുന്ന രാത്രിയാണ്. രാത്രി നമ്മൾ മരിക്കും, നേരമ്പോഴത്തെ നമ്മൾ അയാട്ടാവും. ഇനിയും അങ്ങനെ തന്നെയാണ്. ഇനിയൊരു മരണം, ഇനിയും ജീവിതം.
അല്ലാ നമുക്ക് ആ ജീവിതം നന്നാക്കി തരട്ടെ, അല്ലാ ആ ജീവിതം നന്നാക്കി തരട്ടെ. അതുകൊണ്ട് മുമ്മിനിങ്ങളെ